ഹായ് എല്ലാവർക്കും നമസ്കാരം, ജസ്നയാണ്. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയുമായിട്ടാണ്, ഒരു ഒറ്റമൂലിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഒറ്റമൂലി ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾക്ക് അത് ഒറ്റമൂലി ചതുർമൂലി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. എന്നിരുന്നാലും ഇത് നമ്മളൊരു ഒറ്റമൂലി ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ചും അല്ലേ, എന്തെങ്കിലും ഒരു കാറ്റടിച്ചാൽ പോലും അപകടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ അത്തരം ആളുകൾക്ക്, മുതിർന്നവരായാലും കുട്ടികളായാലും, ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരൊറ്റമൂലിയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതാ എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണ് ഈ പനിക്കൂർക്കയില. പനിക്കൂർക്കയില ഇല്ലാത്ത വീടുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ ഇവിടെ 5 സെൻറ് ആണെങ്കിൽ പോലും ഇതിലൊരു തണ്ട് നമ്മൾ പനിക്കൂർക്കേൻ്റെ ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെടിച്ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് പനിക്കൂർക്ക. അത് പച്ചക്കും കഴിക്കാം, നമുക്ക് ഈ ഒരു മെഡിസിൻ ഉണ്ടാക്കിയിട്ടും കഴിക്കാം. അപ്പോൾ നമ്മളിതിന് എടുത്തിട്ടുള്ളത് 10 ലീഫാണ്, 10 ഇലയാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ ഇല ആയതുകൊണ്ട് 10 എണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാ പനങ്കൽക്കണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പനങ്കൽക്കണ്ട അധികം ആളുകൾക്കൊന്നും ചിലപ്പോൾ അറിയുണ്ടാവില്ല. അപ്പോൾ ഇത് എവിടുന്നാണ് കിട്ടുക എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ആയുർവേദ ഷോപ്പുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ പനങ്കൽക്കണ്ട എന്ന് പറയുന്നത്. ഇത് വളരെ നല്ലൊരു സാധനമാണ്. ചെറിയ മക്കൾക്ക് പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മധുരത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പനങ്കൽക്കണ്ട എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇവിടെ കൽക്കണ്ട എടുത്തിട്ടുണ്ട്, സാധാ വെള്ള കൽക്കണ്ട. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ എവിടെയും കിട്ടിയില്ല പനങ്കൽക്കണ്ട, നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ പന ശർക്കര നമുക്ക് ഉപയോഗിക്കാം. അതും കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് ഈ കൽക്കണ്ട ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് കുറച്ച് വെള്ളം മാത്രമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് കഫക്കെട്ട്, ചുമ, തുടങ്ങിയ ഒട്ടനവധി അസുഖങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിതിന് ആദ്യം വേണ്ടത് നമ്മൾ വെള്ളം നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിന് ഉപയോഗിക്കുന്നത്. സാധാ പൊട്ടുന്ന ഗ്ലാസ് തന്നെ, ഞാൻ ചെറിയൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 ഗ്ലാസ് വെള്ളമാണ് നമുക്കിപ്പോൾ ഇതിന് ആവശ്യമുള്ളത്. ഈ പാത്രത്തിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തു. ഇനി ഇത് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ 2 ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ്സാക്കി മാറ്റണം. അതിന് വേണ്ടത് ഇതാ, ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഈ പനിക്കൂർക്കയില നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചിട്ടാൽ മതി കേട്ടോ. ഇതാ അങ്ങനെ നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് പിച്ചിട്ട് കൊടുക്കുക. ഇതാ ഇങ്ങനെ പിച്ചിട്ട് കൊടുത്താൽ മതി. അരിയൊന്നും വേണ്ട, അങ്ങനെ പിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മളിത് ഓണാക്കാൻ പോവുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരാനുണ്ട്. കാരണം ഇപ്പോൾ ഇത് നമ്മൾ 2 ഗ്ലാസ്സാണ് ഒഴിച്ചിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് വറ്റി 1 ഗ്ലാസ്സായിട്ട് മാറുന്ന സമയത്ത് അതിലേക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കാണ്ട് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ കാണിച്ചു തരാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മൾ 2 ഗ്ലാസ് ഒഴിച്ച പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ 1 ഗ്ലാസ്സായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഏകദേശം ഒക്കെ വറ്റി തുടങ്ങി. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, ആ പനിക്കൂർക്കയുടെ ആ ഒരു പച്ച സ്മെല്ല്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നേരെ നമ്മൾ ഇതാ ഈ വെള്ളം ഈ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാൻ പോവുകയാണ് ഞാൻ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതാ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പനങ്കൽക്കണ്ടം ഇതിലേക്ക് നമ്മൾ ചെറിയ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ 2 സ്പൂണ് ഈ ഒരു പനങ്കൽക്കണ്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 സ്പൂൺ ഇതിലേക്ക് ചേർത്ത്, നമ്മളിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നേരിട്ട് കുടിക്കുകയല്ല, നമ്മൾ ചെറിയ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഒറ്റമൂലി മെഡിസിനാണിത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടല്ലേ പനിയും കഫക്കെട്ടും ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ഡോക്ടർ അടുത്ത് പോയിട്ട് നമ്മൾ പെട്ടെന്ന് അല്ലേ മാറാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കുത്തി നിറക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനൊരു റെമഡിയാണ്. നമ്മൾ ആദ്യം തന്നെ ചെറുതായിട്ടൊരു പ്രശ്നം കാണുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒറ്റമൂലികൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം പിന്നെ മാറിയിട്ടില്ലെങ്കിൽ എന്തായാലും കൂടുതലാവുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ നമ്മൾ ഡോക്ടർ അടുത്ത് പോകണം. അല്ലാതെ നമ്മളിതൊക്കെ ഒന്ന് പൊടിക്കൈകൾ ചെയ്ത് നോക്കുക, അതിനൊന്നും നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി ഇത് നേരെ ചൂടോടെ ഉപയോഗിക്കുകയല്ല വേണ്ടത്, ഇത് നമ്മൾ 12 മണിക്കൂർ എടുത്ത് വെക്കണം.
വെക്കണം. എടുത്ത് വെച്ചിട്ട് നമ്മളിതിപ്പോൾ പനങ്കൽക്കണ്ട ഇതിൽ അലിഞ്ഞ് ചേരണം കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 12 മണിക്കൂർ ഇത് വെച്ച് കഴിഞ്ഞ് നന്നായിട്ട് ആറി തണുത്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ ഇപ്പോൾ നമ്മൾ രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 12 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ നമ്മൾ എന്ത് ചെയ്യുക, മക്കൾക്ക് ചെറിയ കുഞ്ഞു മക്കളാണെങ്കിൽ 4 നേരം ഓരോ സ്പൂണ് വീതവും, വലിയവരാണെങ്കിൽ 2 സ്പൂണ് വീതം 3 നേരവും കഴിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് 12 മണിക്കൂർ വെച്ചിട്ടാണ് നമ്മളിത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കാണെങ്കിൽ 1 സ്പൂണും അതുപോലെ മുതിർന്ന ആളുകളാണെങ്കിൽ 2 സ്പൂണും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു മാറ്റം ഉണ്ടായിരിക്കും കുട്ടികളെ കഫക്കെട്ടിനും ചുമക്കും. ഒറ്റമൂലി ഹോം റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. കുറേ ആളുകൾക്കൊക്കെ അറിയുണ്ടാവും, എന്നിരുന്നാലും അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെറിയ മക്കളായാലും മുതിർന്നവരായാലും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.